ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാക്കപ്പൂവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇതിന് വേറൊരു പേരുണ്ട്, ടൊറീനിയ. അപ്പോൾ നമുക്ക് കാക്കപ്പൂ എന്ന് വിളിക്കാം. അതാണ് രസം വിളിക്കാൻ, നമ്മുടെ സ്റ്റൈലിൽ അതാണ് രസം അല്ലേ. അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയില്ലേ എൻ്റെ ഫ്രണ്ടിനായിട്ട്, അപ്പോൾ അവളുടെ വീട്ടിലുള്ള ചെടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഇത്രയ്ക്ക് അധികം വെറൈറ്റീസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ എവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ, അവരുടെ കിണറിൻ്റെ സൈഡ് ഉണ്ടാവില്ലേ, കിണറിൻ്റെ ഒരു ഭിത്തി പോലെ, അപ്പോൾ അതിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കവറിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും വിത്ത് വീണ് താഴെ വീണ് വീണിട്ട് ആ കവറിൽ ഇങ്ങനെ പല വെറൈറ്റീസായിട്ട് മുളച്ച് വന്നതാണ്. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. നല്ല വയലറ്റും പിങ്കും വയലറ്റും വൈറ്റും ഒരു ലാവെൻഡർ ഷെയ്ഡും, അങ്ങനെ ഒരുപാട് കളറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ. അപ്പോൾ വിത്ത് വീണ് നമ്മൾക്ക് ഡ്രൈ ആയി ഉണങ്ങി കഴിഞ്ഞാൽ അതെടുത്തിട്ട് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ എടുത്ത് പാവി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഒരു കെയറും കൊടുക്കണ്ട, അത് തനിയെ തന്നെ താഴെ വീണ് നല്ല ചെടി മുളച്ചോളും. അപ്പോൾ വിത്ത് ആയിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വിത്തിൻ്റെ ഭാഗമൊന്ന് നമ്മൾ കൈവെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ചെടി എപ്പോഴും ഫ്രഷായിട്ട് നിർത്താൻ പറ്റും, പുതിയ തളിർപ്പുകൾ അതിൽ നിന്ന് വന്നോളും. അങ്ങനെ വിത്തായിട്ട് അങ്ങനെ ഉണങ്ങി നിന്നാൽ ആ സൈഡ് അങ്ങനെ പുതിയ ചെടി, ആ ചെടിയുടെ പുതിയ ഭാഗങ്ങൾ വളരില്ല. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല വെള്ളം കെട്ടിയൊന്നും നിൽക്കരുത്, അപ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞു പോവും. പിന്നെ വെള്ളം നല്ല ഡ്രെയിൻ ചെയ്യുന്ന മണ്ണായിരിക്കണം. അപ്പോൾ ഇത് നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയല്ലേ, അപ്പോൾ ഇതിന് അത്യാവശ്യം വളമൊക്കെ കൊടുക്കണം നമ്മൾ. അപ്പോൾ ചാണകപ്പൊടിയോ പച്ചച്ചാണകം തന്നെ കലക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കിത് നല്ല പൂക്കൾ തന്നോളും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ജസ്റ്റ് കൊമ്പൊക്കെ ഒന്ന് മുറിച്ചിട്ട് വേര് വരുന്ന അടിഭാഗത്തു നിന്ന് കുറച്ച് വേരിങ്ങനെ വരും നല്ല മൂത്ത ചെടിക്ക്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് അതങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കുഴിച്ചിട്ടാലും നല്ല പുതിയ തൈകളുണ്ടാവും. പിന്നെ ഒരുപാട് കെയറൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇതിൻ്റെയൊക്കെ തൈയോ അല്ലെങ്കിൽ വിത്തോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂവിട്ട് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാവും എല്ലാവരും. അപ്പം നമുക്ക് ഒരുപാട് കെയറൊന്നും കൊടുക്കണ്ട. വെയിലൊക്കെ കുറച്ച് ഇഷ്ടമാണ് ഈ ചെടിക്ക്, വെയിലൊക്കെ ഇഷ്ടമാണ് ഈ ചെടിക്ക്. പക്ഷേ ഒരുപാട് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിട്ട് ഇലയൊക്കെ ഇങ്ങനെ തളർന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പോൾ എന്നാൽ നനഞ്ഞു വരുമ്പോൾ ഒരുപാട് വെള്ളമാവാനും പാടില്ല, എപ്പോഴും ഒന്ന് മോയിസ്റ്റാക്കി നിർത്തിയാൽ മതി. അപ്പോൾ വളം വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റും. നിറച്ച് ഗാർഡൻ നിറച്ച് പൂക്കളും കിട്ടും നമ്മൾക്ക്, പല വെറൈറ്റീസ് തനിയെ അത് പോളിനേഷൻ വഴി പല വെറൈറ്റീസ് കളേഴ്സ് അതിൽ ഉണ്ടാവും ചെയ്യും. അപ്പോൾ നല്ല രസമുള്ള ഒരു ചെടിയാണ്, ഇല്ലാത്തവർ കളക്ട് ചെയ്യാൻ നോക്കുക. ടൊറീനിയ എന്നാണ് കേട്ടോ അതിൻ്റെ വേറെ പേര്, ഞാൻ പറഞ്ഞില്ലേ. ഒരു കുഞ്ഞു പൂവ്, അതിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ സ്പോട്ട് കാണാം. ഒരു വൈ ഇപ്പം ഈ വയലറ്റ് ആണെന്ന് വെച്ചാൽ വയലറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് വൈറ്റ് കാണാം, അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കുഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിത്തൊന്നും എടുത്ത് വെച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീസൺ, ഈ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമ്മളെ പറമ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും മുന്നേ നിന്നിരുന്ന ചെടിയുടെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ തൈകൾ മുളച്ച് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.